ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുവിൽ സ്നേഹവന്ദനം. ഒരു കാട്ടിൽ മൂന്ന് മരങ്ങൾ മുറിക്കുവാൻ പോകുന്നു. തങ്ങളെ എപ്പോൾ വേണമെങ്കിലും മുറിക്കാം എന്ന് മനസ്സിലാക്കി ആ മരങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ മരം, ദൈവമേ എന്നെ മുറിക്കുമ്പോൾ ഒരു തൊട്ടിലായി പണിയണമേ. അമ്മമാരുടെ താരാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ മരം, ദൈവമേ എന്നെ മുറിക്കുമ്പോൾ ഒരു കപ്പലായി പണിയണമേ. ലോകം മുഴുവൻ ചുറ്റി ലോകത്തിൻ്റെ സൗന്ദര്യം നുകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ മരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ മുറിക്കുമ്പോൾ മനുഷ്യൻ ഉപകരിക്കുന്ന ഒരു വസ്തുവായി എന്നെ പണിയണമേ. മൂന്ന് മരങ്ങൾ മുറിക്കപ്പെട്ടു. വ്യത്യസ്ത അവസ്ഥകളിലൂടെ ആ മരം മറ്റൊരു അനുഭവത്തിലേക്ക് മാറുകയാണ്. ഒന്നാമത്തെ മരം പ്രാർത്ഥിച്ചത് തൊട്ടിലാകണമെന്നാണ്. എന്നാൽ ആ മരം പണിതു വന്നപ്പോൾ അതൊരു തൊഴുത്തായി മാറി. കന്നുകാലികളുടെയും അസ്വസ്ഥതകളും ദുർഗന്ധങ്ങളും നിറഞ്ഞ ഒരനുഭവം. ഒരിക്കലും താൻ ആഗ്രഹിക്കാത്ത ജീവിതം. ദൈവമേ, തൊട്ടിലാകാൻ പ്രാർത്ഥിച്ച എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം നിറഞ്ഞ ജീവിതം ലഭിച്ചത്? രണ്ടാമത്തെ മരം കപ്പലാകണമെന്നാഗ്രഹിച്ചു. പണിതു വന്നപ്പോൾ ഒരു വള്ളമായിപ്പോയി. മുക്കുവന്മാർ മത്സ്യം പിടിക്കുവാൻ പോകുന്ന ഒരു വള്ളം. എപ്പോഴും ദുർഗന്ധം, അസ്വസ്ഥത. വേദനയോടെ ആ മരം ചോദിച്ചു, ഒരു കപ്പലാകണമെന്നാഗ്രഹിച്ച എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലായിത്തീർന്നത്? മൂന്നാമത്തെ മരം പ്രാർത്ഥിച്ചത് മനുഷ്യൻ ഉപകരിക്കപ്പെടുന്ന ഒന്നാകണമെന്ന്. എന്നാൽ പണിതു വന്നപ്പോൾ ഒരു കുരിശുമരമായി മാറി. പാപികളെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ, ശപിക്കപ്പെട്ട ഒരവസ്ഥ. വേദനയോടെ ദൈവത്തോട് ചോദിച്ചു, എനിക്കെന്തിന് ഈ ദുരിതം തന്നു? ഏറെ നാളുകൾ കഴിഞ്ഞു. ഒന്നാമത്തെ മരം തൊഴുത്തായിരിക്കുന്ന അവസ്ഥയിൽ, ആ തൊഴുത്തിലേക്കൊരു രാത്രിയിൽ മൂന്ന് പേർ കടന്നു വരുന്നു. ഒരമ്മയും അപ്പനും അവരുടെ കൈകളിൽ ഒരു കുഞ്ഞും. തൊഴുത്തിലേക്ക് വന്നു, വക്യോൽ വിരിച്ച് ആ കുഞ്ഞിനെ അവിടെ കിടത്തി. അപ്പോൾ സ്വർഗീയ സങ്കീർത്തനം, ദൂതന്മാരുടെ സാന്നിധ്യം, രാജാക്കന്മാരുടെ സന്ദർശനം, ആകെ ഒരു പരിപാവനമായ അനുഭവം ആ തൊട്ടിയിൽ നിറഞ്ഞപ്പോൾ തൊഴുത്തിന് മനസ്സിലായി, ലോകരക്ഷകനായ ക്രിസ്തു എന്നിൽ ജനിച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ തൊഴുത്തായി പണിതതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എന്നിൽ യേശുവിനെ കാണുവാൻ ഈ ഒരു അനുഭവത്തിൽ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കാണുന്നു. രണ്ടാമത്തെ മരം വള്ളമായി കിടക്കുന്ന അവസ്ഥ. ഒരു പ്രഭാതത്തിൽ ആരൊക്കെയോ അവിടേക്ക് വരുന്നു. കടൽത്തീരം മുഴുവൻ ജനത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ നടുവിലൂടെ പതിനായിരങ്ങളിൽ സുന്ദരനായ ഒരു മനുഷ്യൻ വരുന്നു. പടകിലുണ്ടായിരുന്നവർ അവിടെ നിന്നിറങ്ങിക്കൊടുത്തു. വലയും മറ്റും അവിടെ നിന്നു മാറ്റി. ആ മനുഷ്യൻ പടകിൻ്റെ അമരത്തു കയറി നിന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. വള്ളത്തിന് മാനസാന്തരം വന്നു. വള്ളം പറഞ്ഞു, യേശുവിടെ നിൽക്കുവാൻ എൻ്റെ ഹൃദയമാകുന്ന പടക്, എന്നെ ഇപ്രകാരം സൃഷ്ടിച്ചതോർത്ത് ദൈവമേ ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ മരം ഒരു ശപിക്കപ്പെട്ട അനുഭവത്തിലാണ് അവൻ കടന്നു പോകുന്നത്. എന്നാൽ ലോകത്തിൻ്റെ രക്ഷകനായ മശിഹ, ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി അവനാകുന്ന കുരിശിനെ തൻ്റെ മാറോട് ചേർത്ത് ആ കുരിശിൽ യാഗമായി തീർന്നപ്പോൾ മരം ദൈവത്തോട് പറഞ്ഞു,
ദൈവമേ, എന്നെ കുരിശായി നിർമ്മിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നീ ആഗ്രഹിക്കുന്നതൊന്ന്, ജീവിതത്തിൽ ദൈവം നൽകുന്നത് മറ്റൊന്ന്. എന്നാൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നിന്നിൽ വസിക്കുവാൻ ആഗ്രഹമുണ്ട്. സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്നെ ഉപയോഗിക്കും. നീ അനുഗ്രഹമായി തീരും. പരിശുദ്ധമ്മയുടെ ജനനപ്പെരുന്നാളിൽ ആ പുണ്യവതിയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. യിരമ്യ പ്രവചനം 29:11. ദൈവം നിങ്ങൾക്കായി പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് വേണ്ടിയുള്ളതത്രേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ, ഇരാളിലച്ചൻ.